പൊട്ടേറ്റോ സ്നാക്ക് ആയിട്ടാണ്. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 2 വലിയ പൊട്ടേറ്റോ ഉപ്പും മഞ്ഞളോട്ട് വേവിച്ച് സ്മാഷ് ചെയ്തത്, പിന്നെ 1 ഉള്ളി കൊത്തിയരിഞ്ഞത്, പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 വലിയ പച്ചമുളകാണ്. നിങ്ങൾക്ക് എത്രയാണ് എരിവുള്ളത് അത്രയും നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ഇഞ്ചി കൊത്തിയരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതായത് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ഷേപ്പാക്കി മാറ്റാം. ഞാനിവിടെ ഫിംഗർ ഷേപ്പാണ് ആക്കിയിട്ടെടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വേഗം പോയിട്ടൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇതാ എല്ലാ പൊട്ടേറ്റോവും ഫിംഗർ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില തികച്ചും ഓപ്ഷണലാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. കുറച്ച് തിക്നെസ്സും കുറച്ച് വെള്ളമായിട്ടാണ് വേണ്ടത്. ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിംഗേഴ്സാക്കി വെച്ച പൊട്ടേറ്റോസ് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിൽ വറുത്തെടുക്കാം. ഈ വറുത്തെടുക്കുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തെടുക്കേണ്ടത്. കാരണം നമ്മുടെ മാവൊക്കെ നന്നായി വെന്ത് വരാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. തിരിച്ചും മറിച്ചിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് നിങ്ങൾക്ക് വേണേൽ കടലമാവിന് പകരം ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ടും ടൈം കുറഞ്ഞും ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കും കൂടിയാണിത്. നിങ്ങൾക്ക് വേണേൽ ഈ പൊട്ടേറ്റോയുടെ മിക്സ് 4-5 ദിവസം ഫ്രിഡ്ജിൽ സേവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടൈമിന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനും പറ്റും. ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടേറ്റോ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്നാക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ നോട്ടിഫിക്കേഷനായി ആ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക.